ഉമ്മൻചാണ്ടിയെ വീണ്ടും വിസ്തരിക്കണമെന്ന് സോളാർ കമ്മീഷൻ. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ നൽകിയ ഹർജിയിലാണ് കമ്മീഷന്റെ ഉത്തരവ്. ഉമ്മൻചാണ്ടി നേരത്തെ നൽകിയ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കമ്മീഷൻ. കെ ബാബു, പി പി തങ്കച്ചൻ, പി സി ജോർജ് തുടങ്ങിയവരെയും വിസ്തരിക്കും. ഏപ്രിൽ 25-നാണ് ഉമ്മൻചാണ്ടിയെ കമ്മീഷൻ വിസ്തരിച്ചത്. അന്നത്തെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഉമ്മൻചാണ്ടിയെ വീണ്ടും വിസ്തരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സോളാർ കമ്മീഷനിൽ ഹർജി സമർപ്പിച്ചിരുന്നു. ഫെനി ബാലകൃഷ്ണനെ താൻ അറിയില്ലെന്നും ഫോണിൽ സംസാരിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞത് കളവാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. കൂടാതെ ഉമ്മൻചാണ്ടിക്ക് കോടികൾ കോഴ നൽകിയെന്നതടക്കം സരിതാ നായർ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടറിയുന്നതിനാണ് കമ്മീഷൻ വീണ്ടും വിസ്തരിക്കുന്നത്. ലോയേഴ്സ് യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഫെന്നി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി ആയിരുന്ന സി ഉമ്മൻചാണ്ടിയുമായുള്ള ഫോൺ സംഭാഷണം. പ്രധാന പ്രതിയായ സരിതാ നായർ കമ്മീഷൻ മുമ്പാകെ സി ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെടുത്തി നടത്തിയ വെളിപ്പെടുത്തലുകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് കമ്മീഷൻ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ കൂടാതെ യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ, മുൻമന്ത്രി കെ ബാബു, പി സി ജോർജ്, സരിത, ജിക്കുമോൻ, ഉമ്മൻചാണ്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മ തുടങ്ങി 48 സാക്ഷികളെ കമ്മീഷൻ വീണ്ടും വിസ്തരിക്കും. വിസ്താര തീയതി കമ്മീഷൻ പിന്നീട് പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗ്രൂപ്പ് നീക്കങ്ങൾ തള്ളി കെ പി സി സി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. നേരത്തെ നിശ്ചയിച്ച പ്രകാരം സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപായി പുനഃസംഘടന നടത്തുമെന്ന് വി എം സുധീരൻ വ്യക്തമാക്കി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുധീരൻ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനഃസംഘടന നടത്താനുള്ള മുൻ തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. എ ഗ്രൂപ്പുകളുടെ കടുത്ത എതിർപ്പുകൾ അവഗണിച്ചാണ് തീരുമാനം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി എം സുധീരൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്ന് എല്ലാവരുമായി ചർച്ച ചെയ്ത് ഏകകണ്ഠമായി എടുത്തിട്ടുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് മുൻപായി പുനഃസംഘടന നടത്താനുള്ള ഹൈക്കമാൻഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് എ ഐ ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തി വ്യക്തമാക്കി എ ഐ സി സി നേതാക്കളുമായി ഈ ചൊവ്വാഴ്ച ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ചർച്ച നടത്താനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് സുധീരൻ ഇന്നലെ അടിയന്തരമായി ദില്ലിയിലെത്തിയത്. എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസിനി, കെ കെ ആന്റണി എന്നിവരുടെ മുമ്പിലും സുധീരൻ പുനഃസംഘടനയെന്ന ആവശ്യം ശക്തമാക്കി. പുനഃസംഘടനയ്ക്കുള്ള ഉന്നതാധികാര സമിതി വേഗത്തിൽ രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമധാരണയിലെത്തിയില്ല. സമിതി രൂപീകരണത്തിന് എ ഐ ഗ്രൂപ്പുകളുടെ എതിർപ്പ് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കെ എസ് യുവിൽ പുനഃസംഘടന നടത്താതെ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോയത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നും ഇതേ പ്രശ്നം പുനഃസംഘടന നടത്തിയില്ലെങ്കിൽ കെ പി സി സിയിൽ ആവർത്തിക്കുമെന്നും സുധീരൻ രാഹുൽ ഗാന്ധി അറിയിച്ചു. വി എം സുധീരനെ മാറ്റാതെ തന്നെ പുനഃസംഘടന നടത്താനാണ് ഹൈക്കമാൻഡ് തീരുമാനം. സുധീരന് പിന്നാലെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരും അടുത്തയാഴ്ച ദില്ലിയിലേക്ക് എത്തുകയാണ്. ഇവരുമായുള്ള ചർച്ചകൾക്ക് കൂടി ശേഷമാകും ഉന്നതാധികാര സമിതി കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഓണത്തിന് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുമെന്ന് കൺസ്യൂമർ ഫെഡ്. മദ്യവിൽപ്പനശാലകളിൽ ഓൺലൈൻ സംവിധാനം ഒരുക്കുമെന്ന് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു. 59 ദിനം മദ്യം കൂടുതലായി വിൽക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ലിക്കർ ഷാപ്പിലെ 59 ഇന സാധനങ്ങൾ കൂടി വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലിക്കർ ഷാപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇത്തവണ ഓണത്തിന് ലിക്കർ ഷാപ്പിൽ ഓൺലൈൻ സെയിൽ സംവിധാനം ഏർപ്പാട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഴിമതി ഉദ്യോഗസ്ഥന്മാർ ആരെയും കൺസ്യൂമർ ഫെഡറേഷനിൽ വെച്ച് ഉറപ്പിക്കില്ല. അതിൽ ഒരു മുഖം നോക്കുന്ന ഒരു സമീപനവും അതിനകത്ത് സ്വീകരിക്കില്ല. യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വേണമെന്ന് ടൂറിസം മന്ത്രി എ സി മൊയ്തീൻ. നിലവിലെ മദ്യനയം ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ടൂറിസം രംഗത്തെ വളർച്ചയ്ക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ബാറുകളിലെങ്കിലും മദ്യം വേണമെന്നും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ടൂറിസം മേഖലയിലെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു വരുന്നു, അത് നിങ്ങൾ തന്നെ വിളിച്ചത് കൊണ്ടുവന്നതിന്റെ വസ്തുതയാണ്. ഇതിനെക്കുറിച്ച് ടൂറിസം വകുപ്പ് ഒരു പഠനം നടത്തി. ഈ മദ്യനയം ഇൻഡസ്ട്രിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ഈ വിഷയം കണ്ടു. ആ വിഷയം ഞങ്ങൾ പഠിച്ചൊരു വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ ഈ പ്രത്യാഘാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനർചിന്തനം വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഓൺലൈൻ മദ്യവിൽപ്പന സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. കൺസ്യൂമർ ഫെഡിന്റെ ശുപാർശ ലഭിച്ചാൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് എന്താണ് ആലോചിച്ചത് എന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല.
ഗവൺമെന്റിന് മുമ്പിൽ വന്നെങ്കിലേ അതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയാൻ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ പ്രപ്പോസൽ ഗവൺമെന്റ് മുമ്പിൽ വരുമ്പോൾ എന്ത് നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുന്നു അത് അപ്പോൾ ആലോചിച്ചേ പറയാൻ പറ്റും. യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയത്തെ അട്ടിമറിക്കാനുള്ള സംഘടിത നീക്കം നടക്കുന്നതായി വി എം സുധീരൻ. മദ്യനയത്തിൽ സർക്കാർ ഹിതപരിശോധനയ്ക്ക് തയ്യാറുണ്ടോ എന്നും സുധീരൻ ചോദിച്ചു. മദ്യലോബിക്ക് അനുകൂലമായ കളമൊരുക്കലാണ് ഇപ്പോഴത്തെ സർക്കാർ നീക്കമെന്നും സുധീരൻ വിമർശിച്ചു. കേരളത്തിലെ മദ്യനയത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സംഘടിതമായ നീക്കത്തിന്റെ ഭാഗമായി അതിനൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇന്നലെ എക്സൈസ് മന്ത്രി തന്നെ പറയുകയുണ്ടായി മദ്യം കഴിക്കുന്നതിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇനി മദ്യനയത്തിൽ മാറ്റം വരുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നു, ഈ മദ്യനയം വെച്ചുകൊണ്ട് തന്നെ ജനഹിതം അഭിമുഖീകരിക്കാൻ അവർ തയ്യാറുണ്ട്. മദ്യനയം എൽ ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തീരുമാനമായിരിക്കില്ല ഉണ്ടാകുക എന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ എം ആർ സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടിയേരി പറഞ്ഞത്? സ്വാമി, മദ്യനയം എൽ ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തീരുമാനമായിരിക്കില്ല, മറിച്ച് സമചിത്തതയോടെയുള്ള തീരുമാനമായിരിക്കും ഉണ്ടാകുക. വിവിധ വകുപ്പുകളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ പരിഗണിക്കും. എല്ലാ വിഭാഗങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായം പരിഗണിക്കും. അതിനുശേഷം മാത്രമേ അതിലൊരു തീരുമാനമുണ്ടാകൂ. ബാറുകൾ തുറക്കണമോ പൂട്ടണമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരാലോചനയും നടത്തിയിട്ടില്ല. അക്കാര്യത്തിൽ എൽ ഡി എഫ് ആലോചിച്ച് സർക്കാരുമായി ആലോചിച്ചാണ് തീരുമാനമെടുക്കുക. എൽ ഡി എഫ് ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം സമചിത്തയോടുകൂടി ഉള്ളതായിരിക്കും. അതിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം പരിഗണിക്കാമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനത്തിനുണ്ടായ അനുഭവവും കോടിയേരി സൂചിപ്പിച്ചു. ബി ജെ പി കെ എം മാണിക്കും മകനും മധുരം നൽകാൻ ശ്രമിക്കുന്നു. അൽഫോൺസ് കണ്ണന്താനത്തിന് മധുരം നൽകാൻ ശ്രമിച്ചതിന് സമാനമായ രീതിയിലായിരിക്കും അത്. രാവിലെ മധുരം നൽകും, വൈകുന്നേരം തിരിച്ചെടുക്കുമെന്ന് കോടിയേരി പറഞ്ഞു. ദാസൻ കുടുംബസഹായ ഫണ്ട് കൈമാറിക്കൊണ്ട് പൂങ്കുളത്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. മദ്യനയം എൽ ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തീരുമാനമായിരിക്കില്ല ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളാണ് എം ആർ സജേഷ് നൽകിയത്. ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്തെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കും. തീർത്ഥാടകർക്ക് യാത്രാ സദനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാനും യോഗത്തിൽ ധാരണയായി. മണ്ഡലകാലങ്ങളിൽ അനുഭവിക്കുന്ന വലിയ ജനത്തിരക്കും മാലിന്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കൃത്യമായ നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. തിരുപ്പതി മോഡലിൽ 250 രൂപയുടെയും 1000 രൂപയുടെയും വി ഐ പി പാസുകൾ നൽകി ദർശനം വേഗത്തിലാക്കുന്നത് പരിശോധിക്കണം. തീർത്ഥാടന പാതയിലുടനീളം യാത്രാഭവനുകൾ സ്ഥാപിക്കണം. മണ്ഡലകാലങ്ങളിൽ പമ്പ മുതൽ സന്നിധാനം വരെ റോപ്പ് വേ നടപ്പിലാക്കാനുള്ള ശ്രമമുണ്ടാവണം. ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്കായി ശബരിമലയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വിമാനത്താവള സാധ്യത പരിശോധിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സന്നിധാനത്ത് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് അവിടെ നടത്താനിരുന്ന അവലോകന യോഗം പമ്പയിലേക്ക് മാറ്റിയത്. ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ട കൃത്യമായ പദ്ധതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ അവലോകന യോഗത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ ചില കാര്യങ്ങളിലെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ വിയോജനം രേഖപ്പെടുത്തുകയും ചെയ്തു. ശബരിമലയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ശബരിമല അവലോകന യോഗത്തിൽ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന് മുഖ്യമന്ത്രിയുടെ ശകാരം. ശബരിമലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണക്കെടുപ്പ് അനുവദിക്കാനാകില്ല എന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിലപാടാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. സർ, ദേവസ്വം ബോർഡിന്റെ അനുവാദം കൂടിയില്ലാതെ, ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം കൂടിയില്ലാതെ ഇവിടെ എണ്ണയെടുക്കുവാൻ അനുവദിക്കില്ല. പക്ഷേ ഗവൺമെന്റ് ഒരു ജിയോ ഇറക്കിയാൽ ആ ജിയോ ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ കയറി ശബരിമലയെ ഭരിച്ചു കളയാം എന്ന ധാരണയുണ്ടെങ്കിൽ ഞങ്ങൾ കള്ളന്മാരും കൈക്കൂലിക്കാരുമല്ല, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർ മാത്രമാണ്. ഇതില് ഗോപാലകൃഷ്ണന്റെ രാഷ്ട്രീയം കുറച്ച് പുറത്തു വന്നതാണ്. ഇപ്പോൾ ഒരു നമ്മുടെ സമൂഹത്തിന് ചേരാത്ത ഒരു പറച്ചിലായി പോയി. അതായത് ഏതോ പോലീസ് ഉദ്യോഗസ്ഥൻ ആളുടെ കണക്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരു പരാമർശം നടത്തി. നമ്മൾ ശബരിമലയുടെ പ്രത്യേകത വെച്ച് ശബരിമലയിൽ ഭക്തർ വരുന്നു, ഭക്തന്റെ മറവിൽ ആരൊക്കെ വരും? ഇന്നത്തെ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ. ആ ശ്രദ്ധിക്കാനുള്ള ചുമതല
നമ്മൾ ദേവസ്വം ബോർഡിന് മാത്രം കഴിയുന്നതല്ല. അത് അത് അതുപോലെ ഞാൻ പറയട്ടെ, അത് 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 ചെയ്യേണ്ടത് പോലീസ് തന്നെയല്ലേ. അപ്പോൾ പോലീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അതൊരു ശബരിമലയെ ഭരിക്കലായിട്ട് എന്തിനാണ് തെറ്റിദ്ധരിക്കുന്നത്? ഹരിപ്പാട് മെഡിക്കൽ കോളേജ് അഴിമതിയിൽ അന്വേഷണം ആരംഭിച്ചതായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. അഴിമതി കൃഷി നടത്താനായാണോ മെഡിക്കൽ കോളേജ് തുടങ്ങിയതെന്ന് പരിശോധിക്കുമെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ അഴിമതി കൃഷിക്ക് വേണ്ടിയാണോ എന്ന് പരിശോധിക്കുമെന്ന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. ഹരിപ്പാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം സൂചിപ്പിച്ചു. പുതിയ മെഡിക്കൽ കോളേജുകൾ തുടക്കം മുതൽ തന്നെ അഴിമതി നടത്താനുള്ള സാധ്യത ഏറെയാണ്. ഇത്തരത്തിൽ നൂറുകണക്കിനുള്ള പരാതികളാണ് ദിനം പ്രതി തനിക്ക് ലഭിക്കുന്നതെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ഈ മെഡിക്കൽ കോളേജ് പ്രോജക്റ്റ് അതുപോലെ ഇങ്ങനത്തെ മെഗാ പ്രോജക്റ്റുകളെല്ലാം തന്നെ അഴിമതിക്ക് വേണ്ടി ലക്ഷ്യമിട്ട് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നതാണോ എന്നും കൂടെ വിജിലൻസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ, നിയമനം, കൺസൾട്ടൻസി, ലൈബ്രറി തുടങ്ങി എല്ലാ മേഖലയിലും അഴിമതി നടത്താനുള്ള സാധ്യത ഏറെയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അത് പണിയുക എന്നുള്ള കാര്യം, അതിൻ്റെ ലൈബ്രറിയിലേക്കുള്ള ബുക്ക് വാങ്ങിക്കുന്ന കാര്യം, സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിലുള്ള വിഷയം, ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിൽ, ഇങ്ങനെ വിവിധ ഫർണിച്ചർ വാങ്ങിക്കുന്നതിൽ വിവിധങ്ങളായ മേഖലകളിൽ അഴിമതി നടത്താൻ സാധ്യതയുള്ള ഒരു അഴിമതി കൃഷിയായിട്ട് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു പദ്ധതിയെ അഴിമതിയുടെ തലതൊട്ടപ്പന്മാർ അങ്ങനെ കണ്ടോ എന്ന് നമ്മളിപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞ് ജനസേവനത്തെക്കാൾ ഉപരി അഴിമതി സേവനം നടന്നോ എന്ന് പരിശോധിക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വ്യാപകമായി അഴിമതി നടന്നിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് പോലുള്ള വൻകിട പദ്ധതികൾ അഴിമതിക്ക് വേണ്ടിയാണോ തലതൊട്ടപ്പന്മാർ കാണുന്നതെന്നും പേരെടുത്ത് പറയാതെ നേതാക്കളെ കുറ്റപ്പെടുത്തി അദ്ദേഹം വിമർശിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കണ്ണൂർ നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ RSS സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തലയ്ക്ക് വെട്ടേറ്റ സിറാജിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി സിറാജിനെയാണ് അഞ്ചംഗ RSS സംഘം വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സിറാജിനെ തളിപ്പറമ്പ് സഹകരണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിനു മുന്നിൽ മുൻപ് RSS സംഘം ബൈക്ക് കത്തിച്ച സംഭവത്തിലെ ദൃക്സാക്ഷി ബിനീഷിനൊപ്പം ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് സംഭവം. ബിനീഷ് ഓടി രക്ഷപ്പെട്ടതോടെ സംഘം സിറാജിനെ വെട്ടുകയായിരുന്നു. RSS പ്രവർത്തകരായ മുതിരമല ഷിബു, കപ്പള്ളി ശ്രീജിത്ത്, ആശാരി സുമേഷ്, വിപിൻ, ഷിനോജ് എന്നിവരടങ്ങിയ സംഘമാണ് സിറാജിനെ വെട്ടിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കർണാടകയിലെ ഉടുപ്പിയിൽ പശുവിനെ കടത്തിയെന്ന് ആരോപിച്ച് BJP പ്രവർത്തകനെ ഹിന്ദു ജാഗരണവേദി പ്രവർത്തകർ ചേർന്ന് അടിച്ചുകൊന്നു. ഉടുപ്പിയിലെ ശാന്തകട്ടയിലാണ് സംഭവം. പ്രവീൺ പൂജാരി എന്ന ആളാണ് കൊല്ലപ്പെട്ടത്. ഹിന്ദു ജാഗരണ വേദിയാവരു എന്ന സംഘടനയിലെ പ്രവർത്തകരാണ് പൂജാരിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട പൂജാരിയും സുഹൃത്തായ അക്ഷയ് ദേവടികയും ചേർന്ന് രണ്ടു പശുക്കളെ ടെമ്പോവാനിൽ കടത്തുമ്പോഴായിരുന്നു ആക്രമണം. പ്രവീൺ കൊല്ലപ്പെട്ട ശേഷമാണ് ഇയാൾ BJP പ്രവർത്തകനായിരുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ഇയാളുടെ സുഹൃത്തായ ദേവടികയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പശുവിനെ ടെമ്പോയിൽ കടത്തുമ്പോൾ 20 വരുന്ന ഹിന്ദു ജാഗരണവേദി പ്രവർത്തകർ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ബ്രഹ്മാവർ എന്ന സ്ഥലത്ത് വച്ചാണ് ആക്രമണമുണ്ടായത്. ബ്രഹ്മാവരിൽ തന്നെയുള്ള ആശുപത്രിയിലാണ് അക്ഷയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഗോസംരക്ഷണത്തിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതിന് തൊട്ടുപിന്നാലെയാണ് വീണ്ടും പശുവിന്റെ പേരിൽ ഒരു കൊലപാതകം കൂടി നടന്നത്.